പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിനെ പറ്റിയാണ്. ഞാൻ വായിച്ചിട്ടുള്ള ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ആ ഒരു പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. പ്രശസ്തനായ ഡോക്ടർ അംബികാസുധൻ മാങ്ങാടിൻ്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു കഥയ്ക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണിത്. അപ്പോൾ ആ ഒരു കഥയിലൂടെയും എൻ്റെ പെയിൻറ്റിങ്ങിലൂടെയും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോവാം. ഒരു മാഗസീനിലാണ് ഈ ഒരു കഥ ഞാൻ വായിച്ചിട്ടുള്ളത്. അതിലെ ഒരു രംഗം എൻ്റെ മനസ്സിലിങ്ങനെ മായാതെ കടുപ്പുണ്ടായിരുന്നു. അഴകനും പൂവാലിയും എന്ന് പറയുന്ന രണ്ട് മത്സ്യങ്ങളുടെ കഥയാണ് രണ്ട് മത്സ്യങ്ങളിൽ പറയുന്നുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം, അവരെ തമ്മിലുള്ള ആശങ്ക പങ്കുവയ്ക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് നമുക്ക് ഇന്ന് മേനൽ മഴ കിട്ടുമെന്നുള്ള രണ്ട് പേരും പരസ്പരം ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ആ ഒരു രംഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ, അതായത് എൻ്റെ ഒരു പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു പെയിൻറ്റിങ് കണ്ടിട്ട് വരാം, കൂടെ നമുക്ക് ഈ ഒരു കഥയിലൂടെ കുറച്ചുകൂടെ സഞ്ചരിച്ചിട്ട് വരാം. ക്യാൻവാസിൽ ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണിത്. അക്രിലിക് കളറുകളാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കഥയെപ്പറ്റി പറയാനാണെങ്കിൽ, ഈ ഒരു കഥ കേരളത്തിലെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ പാഠഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് മുതിർന്നവരും ഈ ഒരു കഥ വായിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കൂടെ ചെറിയൊരു വിവരണം കൂടെ ഞാൻ പറഞ്ഞു പോവാം. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണിത്. നമ്മെപ്പോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്കും ഈ ഒരു ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് ഈ ഒരു കഥ നമുക്ക് കാട്ടിത്തരുന്നു. അഴകനും പൂവാലിയും എന്ന രണ്ട് മത്സ്യങ്ങൾ, നെടുംചൂരി വർഗത്തിൽപ്പെട്ട രണ്ട് മത്സ്യങ്ങളുടെ കഥയാണ് ഈ ഒരു രണ്ട് മത്സ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൗവായി കായലും ശൂലാപ്പു കാവും കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിടാൻ കഴിയാതെ പൂവാലി എന്ന പെൺമത്സ്യം അവളുടെ പ്രിയതമനായ അഴകനെയും കൊണ്ട് ശുദ്ധജല സ്രോതസ്സായ ശൂലാപ്പു കാവിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളും അപകട ഘട്ടങ്ങളൊക്കെയാണ് ഈ ഒരു കഥ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ഒരു കഥ നമ്മൾ വായിക്കുമ്പോൾ പൂവാലിയുടെ കണ്ണുകളിൽ അമ്മയാകാൻ കൊതിക്കുന്ന ഒരു ജീവിയുടെ കൗതുകവും വാത്സല്യവും സ്നേഹവും ആശങ്കയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പൂവാലിയെ ഞാനിവിടെ വരച്ചിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. അവളുടെ കണ്ണിൽ ആ കൗതുകവും ആശങ്കയും ഒക്കെ നിഴലിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത്. ചിത്രം കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചിത്രത്തിൽ പല ഡിസൈനുകളും ഗ്ലിറ്റർ പേനുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. നിസ്വാർത്ഥമായ പ്രണയത്തിൻ്റെ പ്രതീകങ്ങളാണ് അഴകനും പൂവാലിയും. ഈ ഒരു കഥയിലുടനീളം തന്നെ രണ്ട് മത്സ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹവും
ത്യാഗവും സഹനവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ആ പ്രണയ നിമിഷത്തെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ താമരപ്പൂക്കളും ചെടികളും ഒക്കെ കൊണ്ട് നിറച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈനിങ് ചെയ്ത് ഞാനൊരു ചിത്രം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പ്രൊഫഷണലായിട്ട് ഞാൻ ആർട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ ഒരുപാട് താല്പര്യമാണ്. അപ്പോൾ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ചാനല് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ആർട്ട് ക്രാഫ്റ്റ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ ഒരു ചിത്രം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിംഗ്. ബൈ.